ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പൗച്ച്. നമ്മളെങ്ങനെയാണ്, ബിറ്റ് തുണിയാണ് ഒരു ചുടിദാറിൻ്റെ കട്ട് പീസ് വെച്ച് ഞാൻ ഒരു പൗച്ച് തയ്ച്ചത്. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയല്ലോ, ഇപ്പോൾ പിള്ളേരുടെ പെണ്ണൊക്കെ വെക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഒരു പൗച്ച് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്ങനെയാണ് പൗച്ച് തയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ചെറിയ കട്ട് പീസാണ് ഞാൻ ചുടിദാറിൻ്റെ, ഒരു ആൻറ്റിയുടെ ചുടിദാറായിരുന്നു, ഹൈറ്റ് കുറച്ചപ്പം അത് ഡിസൈൻ നല്ലതാണ്, കാണാൻ ലൈറ്റ് കളർ ആയതുകൊണ്ട് എടുത്തു വെച്ചത്. അപ്പം ഞാനിപ്പോൾ ഓർത്ത് ഇന്ന് ഒരു പൗച്ച് തയ്ക്കാൻ സ്കൂൾ തുടങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ സിബും ഉണ്ടായിരുന്നു. നൂൽ മേടിക്കുന്ന കടകളിൽ ഇങ്ങനത്തെ സിബ് കിട്ടും, അത് മേടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ സാധാ നമ്മൾ ഹുക്കാണേലും വെച്ചാൽ, ബട്ടൺസ് വെച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈനിങ് അതിന് മാച്ചാകുന്ന ഒരു കളർ ലൈനിങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ആ അളവിന് വെട്ടിയെടുക്കാം. പിന്നെ ഇത് ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മൾ ചുടിദാർ നെക്കിനൊക്കെ വെക്കുന്നതാണ്. അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അതിനകത്ത് വെച്ചപ്പോൾ ഇച്ചിരി സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇത് മൂന്നും നമ്മൾ ഒരേ അളവിന്, ആ സിബിൻ്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ അളവിന് ഈ മൂന്ന് പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ എടുക്കുന്ന പൗച്ചിൻ്റെ ഹൈറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കട്ട് പീസും ആ സിബിൻ്റെ അളവ് അനുസരിച്ച് വെച്ചാൽ മതി. ഇത് ഇത്രയും ഒരു പെന്നൊക്കെ വെക്കാൻ അത്യാവശ്യം നമുക്ക് സാധനം വെക്കാൻ പറ്റുന്നതാണ്, ഒരു ഫോണോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിലും ഈ കൈ കൊണ്ടാണേലും ചെറിയ തയ്യൽ തയ്ച്ചാൽ മതിയായിരിക്കും, പെട്ടെന്ന് പോകത്തൊന്നുമില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ ഇരുന്നുള്ള യൂസ് അല്ലേ ഉള്ളൂ, വെളിയിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ വെളിയിൽ പോയി ഇപ്പം പൗച്ചൊന്നും വാങ്ങിക്കാതെ അങ്ങനെ ഒന്ന് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനെല്ലാം മൂന്ന് പീസ് അതുപോലെ വെട്ടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ലൈനിങ്ങിൻ്റെ ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് വെട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അറ്റം മടിക്കാനാണ്, മറ്റേ പി സി മടക്കി ഇരുന്നത് കൊണ്ട് അത് അടിക്കാനാണ്. ഇത് ക്യാൻവാസ് നമ്മൾ മടക്കുന്ന അത്രയും ഇടം വിട്ടിട്ട് അത്രയും ചെറുതായിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ ഇത്രയും വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഈ അറ്റം മടക്കിയിട്ട് ഈ ക്യാൻവാസ് ഇതേ വെച്ച് നമ്മൾ അയൺ ചെയ്തെടുക്കണം. അതിൻ്റെ ക്യാൻവാസിൻ്റെ രണ്ട് ഭാഗമുണ്ട്, അയൺ ചെയ്യുമ്പം തുണിയെ ഒട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ ആ സൈഡ് വെച്ച് നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഈ തുണി മടക്കി അടിച്ചിട്ട് ഇത് അയൺ ചെയ്ത് എടുത്തതാണ് ഇത്. ഇപ്പം ആ തുണിയുടെ കൂടെ ചേർന്നിരിക്കുന്നുണ്ട്. അയൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ സ്റ്റിഫായിട്ട് ഒട്ടിയിരിക്കും. ഇനി നമുക്ക് ഇത് ഇത്രയും തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ട് പീസായിട്ട് നമ്മൾ ആ സിബിൻ്റെ ആ അളവിന് ഇത് രണ്ട് സൈഡും നമ്മൾ കണ്ടിച്ചെടുക്കുകയാണ്, രണ്ട് പീസാക്കി എടുക്കുക. ഇപ്പം ഇതും ലൈനിങ്ങും മറ്റേ ഫ്രണ്ടിൽ വെക്കുന്ന ക്ലോത്തും ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിബിൻ്റെ രണ്ട് ഭാഗവും വെക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് പീസായിട്ട് കണ്ടിച്ചെടുത്തത്. അപ്പം സിബ് നമ്മൾ ഫ്രണ്ട് വശത്ത് തന്നെ ഈ സിബിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ കട്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ സിബ് തുറക്കാവുന്ന പരുവത്തിന് ഈ സൈഡ് ആദ്യം അടിച്ചിട്ട് വേണം, അത് തിരിച്ച് സൈഡും അടിച്ചു. ഇപ്പം ഫ്രണ്ട് പീസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മറ്റേ പീസ് നിവർത്തിയിട്ട് സിബിൻ്റെ ഇങ്ങേറ്റത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും അടിച്ചിട്ട് ലാസ്റ്റിൽ കുറച്ചിടം തയ്ക്കാതെ വിടണം. അപ്പോൾ ഇത് ഈ അറ്റം മാത്രം നമ്മൾ തയ്ക്കാതെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ കൂടെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഹാഫ് രണ്ട് സൈഡും തയ്ക്കണം, നടുക്ക് കുറച്ച് സ്പേസ് വിടണം. അപ്പോൾ അതിലേ കൂടെ നമ്മൾ ഈ സൈഡ് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തയ്ക്കുന്ന മുമ്പേ ഞാൻ ഈ സൈഡിൽ ഒരു വി പോലെ വെട്ടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ പൗച്ച് തിരിച്ചെടുക്കുമ്പോൾ ഫുൾ സ്ക്വയർ ഷേപ്പിലല്ലാതെ ഇച്ചിരി സൈഡ് ഇങ്ങനെ വി പോലെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സൈഡ് തയ്ച്ച് നമ്മൾ ഈ വി പോലെ തയ്ച്ച് ഇവിടെ വന്ന് നിർത്തിയിട്ട് ആ ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നിന്ന് ഇടയ്ക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് തുടങ്ങി ആ സൈഡ് തയ്ച്ച് തീർക്കണം. അപ്പം ഞാൻ അങ്ങനെ തയ്ച്ചതാണ്. ഇതുണ്ട്, ഇത്രയും ഇടം നമ്മൾ തയ്ച്ചിട്ടില്ല, ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ ആ ബാക്കിയിരിക്കുന്ന തുണി ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഈ തയ്യൽ നമുക്ക് പൗച്ചിൻ്റെ അകത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇത് കണ്ടോ, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ നോക്കുമ്പം തയ്യലൊന്നും കാണത്തില്ല പൗച്ചിനകത്ത്. അപ്പം നടുക്ക് നമ്മൾ ഇച്ചിരി ഹോൾ വിട്ടതായിരുന്നു തയ്ക്കാതെ. അത്രയിടം കൈ കൊണ്ട് തയ്ക്കാം, അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് അത് അത്രയും മാത്രം എടുത്ത് തയ്ച്ചാൽ മതിയായിരിക്കും. ഇതുണ്ടോ, ഇത്രയും ഇടം മാത്രം.
നമ്മൾ ആ ലൈനിങ് മാത്രം ഇച്ചിരി പൊക്കി വെച്ചിട്ട് അത്രയും കൈകൊണ്ട് തയ്ച്ച് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് പൗച്ച് മേടിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നുമേ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചതിൽ സിബ് മാത്രം, സിബ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡിലിങ്ങനെ ഒരു ഇത് ചെറിയ കൊളുത്തിട്ടിരിക്കുന്നത്, ഇതിനകത്ത് ബ്രേസ്ലെറ്റോ ചെയിനോ എന്തെങ്കിലും തൂക്കിയിടാൻ വേണ്ടി. പിള്ളേർക്കതൊക്കെ ഇപ്പോൾ വലിയ ഇഷ്ടമില്ലേ, കീ ചെയിനൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നത്. അപ്പോൾ അത് ഓർത്തിട്ടാണ് അങ്ങനെ വെച്ചത്. അകത്തെവിടെയും തയ്യലൊന്നും കാണത്തില്ല. നമ്മൾ സിബും ഉണ്ട്. സിബും ഇല്ലാത്തവർക്കാണെങ്കിൽ ചുമ്മാ ഒരു കവർ പോലെ വെച്ചിട്ട് ഒരു ബട്ടൺസ് വെച്ചാലും മതിയായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു പൗച്ച് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് ഈ ആഴ്ച എന്തുവാ വീഡിയോ ഇടുന്നെന്നാലോചിച്ചപ്പം പൊണ്ണു വരഞ്ഞ് നമ്മൾ ഒരു പൗച്ച് തയ്ച്ചാലോ. അപ്പം ഞാൻ ഓർത്ത് ഈ തുണി അങ്ങ് തയ്ച്ച് നോക്കാമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇപ്പോൾ ബ്രേസ്ലെറ്റാണ് സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അത് പേന വയ്ക്കാനോ പൗച്ചായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ പേഴ്സായിട്ട് ഫോണൊക്കെ വെച്ച് അത്യാവശ്യം പുറത്ത് പോകുമ്പം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.